കൊച്ചിയിൽ മയക്കുമരുന്ന് വിൽപ്പന പരസ്യമായി നടക്കുന്നു എന്നും മുംബൈയിലും ബംഗളൂരുവിലും ലഭിക്കുന്നതിനേക്കാൾ സുലഭമായി ഇവിടെ സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഉൾപ്പെടെ ലഭിക്കുമെന്നുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പ്രശസ്ത മോഡൽ അൽക ബോണി. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിരുന്ന അൽക ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷം ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ബംഗളൂരുവിലും മുംബൈയിലും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പ്രമുഖ മോഡലാണ് വാരാപ്പുഴ സ്വദേശിനിയായ അൽക ബോണി. മറൈൻ ഡ്രൈവിലും കലൂർ സ്റ്റേഡിയത്തിലും രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ പരസ്യമായാണ് ലഹരി വിൽപ്പന എന്നാണ് അൽക പറയുന്നത്. പാൻസിന്റെ പോക്കറ്റിൽ മയക്കുമരുന്നുമായി എത്തി വേണോ എന്ന് പരസ്യമായി ചോദിക്കുന്നവർ വരെയുണ്ട് ഇവിടെ. ലഹരി വേണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇവരുടെ വിൽപ്പനയെന്നും അൽക പറയുന്നു. മുംബൈയിലും ബംഗളൂരുവിലും ചില മേഖലകളിൽ മാത്രമാണ് മയക്കുമരുന്ന് വിൽപ്പന. അവിടെ പരിചയമുള്ളവർക്ക് മാത്രമാണ് ലഹരി കിട്ടുന്നത് എന്നും എന്നാൽ ഇവിടെ അങ്ങനെ അല്ലെന്നും അൽക വ്യക്തമാക്കുന്നു. മോഡലിംഗ് രംഗത്തെ എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നില്ലെങ്കിലും ഭൂരിഭാഗം പേരും ലഹരി ഉപയോഗിക്കുന്നവർ തന്നെയെന്ന് അൽക സാക്ഷ്യപ്പെടുത്തുന്നു. താൻ കഴിഞ്ഞ 3 വർഷമായി ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും എന്നാൽ ഒരിക്കൽ പോലും വിൽപ്പന നടത്തിയിട്ടില്ലെന്നും അവർ വെളിപ്പെടുത്തുകയും ചെയ്തു. ലഹരി ഉപയോഗിച്ചതിനെ തുടർന്നുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ളവ തന്നെ വേട്ടയാടുന്നുണ്ടെന്നും ഇനി ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ലെന്നും കൂടി അൽക തീർത്തു പറഞ്ഞു. തങ്ങൾ സ്ഥിരമായി ഒരാളുടെ പക്കൽ നിന്നല്ല ലഹരി വാങ്ങാറുള്ളതെന്നും അവർ ആ ഇന്റർവ്യൂവിൽ പറയുന്നു. ഇക്കഴിഞ്ഞ മെയ് 17 അൽക ഉൾപ്പെടെയുള്ളവരെ ലഹരി മരുന്നുമായി ഹോട്ടൽ മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കൊക്കെയിനാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നത്. ഇത് വിൽക്കാൻ കൊണ്ടുവന്നതല്ല എന്നും ചെറിയ അളവിൽ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പറയുന്ന അൽക ഒരു ആൺസുഹൃത്താണ് അത് കൊണ്ടുവന്നതെന്നും ഉപയോഗിക്കാനായിരിക്കാം എന്നും പറയുന്നുണ്ട്. എന്നാൽ അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ ഇയാൾ ഉണ്ടായിരുന്നില്ല. പിറന്നാൾ ദിനത്തിലായിരുന്നു അറസ്റ്റ്. ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ശേഷമായിരുന്നു ഇവർക്കെല്ലാം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനായത്. വിൽപ്പനക്കെത്തിച്ച കൊക്കെയിൻ, മെത്ത്, കഞ്ചാവ് എന്നിവ അൽക്കയുടെ റൂമിൽ നിന്ന് കണ്ടെടുത്തിരുന്നു എന്നാണ് അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ പോലീസ് പറഞ്ഞിരുന്നത്. പ്രതികളിൽ ഒരാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഹരി ഇടപാടുകാരെക്കുറിച്ചും സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെക്കുന്നതിന്റെയും ചിത്രങ്ങൾ ലഭിച്ചിരുന്നു എന്നും പോലീസ് പറയുകയുണ്ടായി.